വിദേശ വിചാരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വിദേശ വിചാരം പരിപാടിയിലുള്ള ചോദിക്കൂ പറയാം എന്ന പങ്ക്തിയിൽ ഞങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനെ പറ്റി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനെ പറ്റി, ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്നതിനും ജോലി കിട്ടുന്നതിനും അവിടെ ജീവിക്കുന്നതിനുമൊക്കെ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നതിനെപ്പറ്റി ഒരു പ്രത്യേക പരിപാടിയാണ്. ഇതിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീമതി താര സുജിത് കുമാർ. അവർ ഫ്ലൈ വേൾഡ് എന്ന് പറയുന്ന മെൽബേണിലുള്ള ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നു. ഇമിഗ്രേഷൻ ലീഗൽ പ്രൊഫഷനാണ് അവരുടേത്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവർക്കും ഓസ്ട്രേലിയയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ പഠിക്കുന്നവർക്കുമൊക്കെ അറിയേണ്ട പല കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് അവരോട് സംസാരിക്കാം. വെൽക്കം താര, ഗുഡ് ടു സീ യു. ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് കേട്ടാൽ എല്ലാവർക്കും ഒരു ആശങ്കയാണ്. എവിടെയോ തീ പിടിച്ചിരിക്കുന്നു, സിഡ്നിയുടെ അടുത്തു വരെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു, പ്രധാനമന്ത്രിയെ തന്നെ പലരും വിമർശിക്കുന്നു. അതിൻ്റെ എന്തുമാത്രം ആശങ്കയുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ? ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സമ്മർ സീസണാണ്, അതായത് വേനൽക്കാലമാണ്. സാധാരണ ഈ സമയങ്ങളിലാണ് ബുഷ് ഫയർ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ടാകുന്നത്. എല്ലാ വർഷവും ഈ ബുഷ് ഫയർ ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഓസ്ട്രേലിയയുടെ കാലാവസ്ഥയാണ്. ഓസ്ട്രേലിയയിൽ ഹ്യൂമിഡിറ്റി കുറവുള്ള ഒരു തരം കാലാവസ്ഥയാണ്. ഒരുപാട് സ്ഥലത്ത്, ഒരുപാട് ഏരിയയിൽ ജനവാസമില്ല. അവിടെയാണ് ഈ ബുഷ് ഉള്ളത്. അപ്പോൾ അവിടെയാണ് ഈ ഫയർ യൂഷ്വലി ഉണ്ടാവാറ്. ഈ വർഷം പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നു. പിന്നെ ഒരുപാട് വാസം, ജനവാസമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അത് റീഫർബിഷ് ചെയ്തെടുക്കാനായിട്ടും എല്ലാ വർഷവും സാധിക്കാറുണ്ട്. ഈ പ്രാവശ്യം സാധാരണയുള്ളതിൽ കൂടുതൽ, കുറച്ച് കൂടുതൽ ബുഷ് ഫയറുണ്ട്. അത് കുറച്ച് അടുത്തേക്ക് വരുന്നുണ്ട്. അതിപ്പോൾ അണ്ടർ കൺട്രോളാണ്. ഇപ്പോൾ റെയിൻ അവിടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ ആശങ്കയ്ക്ക് കാര്യമില്ല, തീരെ കാര്യമില്ല. ജനവാസത്തെ ബാധിച്ചിട്ടില്ല. വൈൽഡ് ലൈഫ് കുറേ ബാധിച്ചിട്ടുണ്ട്. ഫയർ വാർണിംഗ് എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. അത് ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരെ, മൃഗങ്ങൾക്ക് അത് അറിയില്ല. അല്ലാതെ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാർക്കാണ് എനി കൈൻഡ് ഓഫ് എന്തെങ്കിലും തരത്തിൽ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാർണിംഗ്സ് ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരാണ്. ഓസ്ട്രേലിയയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും വേണ്ട. പലപ്പോഴും ഈ ചോദ്യങ്ങൾ വരുന്നത് പലതരത്തിലാണ്. ഒന്നാമത്, ഓസ്ട്രേലിയക്ക് ഒരു വൈറ്റ് പോളിസി ഉണ്ടോ ഇമിഗ്രേഷൻ? രാജ്യങ്ങൾക്ക് പ്രത്യേകം ക്വോട്ടാസ് ഉണ്ടോ? ഇന്ത്യയിൽ നിന്ന് ഇത്ര പേർക്ക്, വിയറ്റ്നാമിൽ നിന്ന് ഇത്ര പേർക്ക്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ സിസ്റ്റം ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ സ്കിൽസ്. ഇത് ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത് എന്നതിനുപരി എന്ത് സ്കിൽസാണ് ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നത്? രാജ്യത്തിന് ഇത്രമാത്രം ആളുകൾ വരാം, അങ്ങനെ വല്ലതും അങ്ങനെയില്ല. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കിൽസാണ് അവർ നോക്കുന്നത്. രാജ്യത്തിൻ്റെ അസസ്മെൻറ്റ് ലെവൽ കുറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ എത്രമാത്രം ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു, എത്രമാത്രം ജെന്യുവിൻ ആപ്ലിക്കേഷൻസ് ചെല്ലുന്നു എന്നുള്ളതാണ്. ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മളെങ്കിലും ഇഫ് ഇറ്റ് ഈസ് എ ജെന്യുവിൻ ആപ്ലിക്കേഷൻ, നമുക്ക് റൈറ്റ് സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോട്ട് ഡിസ്ക്രിമിനേഷൻ. അത് ഏറ്റവും നല്ലത് ആദ്യം ഓസ്ട്രേലിയയിൽ പഠിക്കുക എന്നുള്ളതാണ്. ഓസ്ട്രേലിയ ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ മീഡിയ എന്ന് പറയുന്നത് സ്റ്റഡിയിങ് ദെയർ. ഞാൻ സ്റ്റഡിയിങ് ദെയർ എന്ന് പറയുന്നത് ഒരു മാസ്റ്റേഴ്സ് ലെവൽ അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് അവിടെ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ സംതിങ്. അപ്പോൾ അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഓസ്ട്രേലിയയിൽ പഠിച്ച ഒരാളാണെങ്കിൽ അവർക്ക് അവിടെ ജോലി കിട്ടാനും മൈഗ്രേറ്റ് ചെയ്യാനും കൂടുതൽ സൗകര്യമുണ്ട്. സൗകര്യമുണ്ടാകും. പഠിക്കുന്നത് കൊണ്ടുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഏത് ഏരിയയിലാണോ അവർക്ക് ഇൻട്രസ്റ്റ്, ഏത് ഏരിയയിലാണോ അവർക്ക് എക്സൽ ചെയ്യേണ്ടത്, ദേ ക്യാൻ ചൂസ് ദാറ്റ് ഏരിയ ആൻഡ് ദേർ ആർ ഫെസിലിറ്റീസ് ഫോർ ദെം ടു യൂസ്. അപ്പോൾ ഏത് കോഴ്സസിനാണ് പോകേണ്ടത്? അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിനാണോ അതോ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസിനാണോ? ഓരോ ഇൻഡിവിജ്വൽ ബേസിസിലാണ് എടുക്കുക. സ്പെഷ്യലൈസ് ചെയ്യുന്നത് എപ്പോഴും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസിനാണ്. ബാച്ചിലർ ലെവലിൽ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ബാച്ചിലർ ലെവൽ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ലെവലിലാകുമ്പോഴാണ് നമ്മൾ. ബാച്ചിലർ ലെവൽ ഇസ് എ ബേസിക്
qualification. And how expensive is it compared to say US or UK? Australia is bit more expensive. Bit more expensive than US and UK. It is. I see. The reason is there are opportunities. There are more. So when you study there, Australia will give you a pathway to permanent residency. Okay. So the quality of education you get there is in the all education, every education is internationally recognized. Mm-hmm. So depending on the quality of education, you can apply for your permanent residency. So there are differences when it is more expensive. Oh, attraction Australia il padikkunnathinte oru attraction അവിടെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. അമേരിക്കയിലൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടാവുന്നത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എക്സ്പെൻസിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയ കൂടുതലാണെന്നുള്ളതാണ്. എ ബിറ്റ് മോർ എക്സ്പെൻസീവ്. സ്കോളർഷിപ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. വളരെയധികം ചാൻസസ് ഉണ്ട്. ഏത് ലെവലിലും സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഏരിയ യു വുഡ് ലൈക്ക് ടു സ്റ്റഡി. നേരത്തെ പഠിച്ചിട്ടുള്ള എന്താ എത്രമാത്രം എന്താണ് എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് ഉണ്ട്. എല്ലാ രണ്ട് ടൈപ്പ് ഉണ്ട് കോഴ്സസ്. വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ടു. വൺ ഈസ് പ്രൊഫഷണൽ കോഴ്സസ് ആസ് യു സെഡ്. ഇറ്റ് ക്യാൻ ബി ലോ, മെഡിസിൻ, എഞ്ചിനീയറിംഗ്. ദ സെക്കൻഡ് വൺ ഈസ് ട്രേഡ് കോഴ്സസ്. സോ ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും വരാം. എല്ലാവരും ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാവർക്കും ഏത് ലെവലിലാണ് അവർക്ക് പഠിക്കാൻ പറ്റുന്നത്, ഏത് ലെവലിലാണ് അവരുടെ ഇൻട്രസ്റ്റ്, ആ ലെവലിൽ അവർക്ക് എക്സൽ ചെയ്യാം. ട്രേഡ് കോഴ്സസ് ആർ ഷെഫ്, ലൈക്ക് ഹോസ്പിറ്റാലിറ്റി, ഓർ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ആൻഡ് ഓൾ ദോസ് കോഴ്സസ് ആർ നോൺ ആസ് ട്രേഡ് കോഴ്സസ്. ഇറ്റ്സ് എ ഡിപ്ലോമ ലെവൽ കോഴ്സ്. ആൻഡ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഏരിയ, they can come there, study that, and all these skills ulla courses avumbum kodal chance kittum nanu njan manasilakkirikkunnu. Department of Education will do a research. Mm-hmm. And they will, so that this is not a skilled occupation list, it's a huge list, it's a long list. Okay. Adile now as our occupation our listil ulla occupations aanu, they are in demand. All right. So mm-hmm. demand in the sense there are vacancies for that. Mm-hmm. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഴ്സസിനാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നഴ്സസിന്. അതിന് ഇവിടെ പഠിച്ചിട്ട് പോയാലും കുഴപ്പമില്ല. ഇവിടെ പഠിച്ചാൽ നഴ്സസ് ദേ വിൽ ഹാവ് ടു ഡു എ ബ്രിഡ്ജിംഗ് കോഴ്സ് ദേർ. സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്? സെലക്ഷൻ പ്രോസസ് ഒരു ബ്രിഡ്ജിംഗ് കോഴ്സാണ്. 2020 വരെ ഒരു ബ്രിഡ്ജിംഗ് കോഴ്സാണ്. യു നീഡ് ടു ഹാവ് എ റെലവൻറ്റ് ഇംഗ്ലീഷ് സ്കോർ. നഴ്സസിന് ഇംഗ്ലീഷ് സ്കോർ OET എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ IELTS എന്ന് പറഞ്ഞ ടെസ്റ്റിന് റെലവൻറ്റ് ഇംഗ്ലീഷ് സ്കോർ ഇസ് IELTS ആണ് 7 ഓൺ ഈച്ച് ബാൻഡ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുള്ള ആൾക്കാർക്കാണ് പിന്നീട് ആ ബ്രിഡ്ജിംഗ് കോഴ്സ് ചെയ്ത് അവിടെ പെർമനൻറ്റ് റെസിഡൻസി ഒബ്റ്റെയിൻ ചെയ്യാനുള്ള. ഗവൺമെന്റ് എന്തെങ്കിലും ശമ്പളമോ ട്രെയിനിങ് പീരിയഡിൽ അവർക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക? നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ ഓസ്ട്രേലിയയ്ക്ക് പോകുമ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്ക് 20 hours പെർ വീക്ക് വർക്ക് റൈറ്റ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ലിവിങ് കോസ്റ്റ് നമുക്ക് അതാണ് മീറ്റ് ചെയ്യാൻ കഴിയുന്നത്. വർക്ക് അവർ അറേഞ്ച് ചെയ്യില്ല. വർക്ക് ദെർ ആർ ഓപ്പർച്യൂണിറ്റീസ്. There is a minimum wage. ഒരു സ്റ്റുഡന്റ് വിസ എടുക്കുമ്പോൾ ഒരു അഡ്മിഷൻ കൂടെ കിട്ടിയിട്ടാണല്ലോ സ്റ്റുഡന്റ് വിസ കിട്ടുന്നത്. സ്റ്റുഡന്റ് വിസയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്മിഷൻ എടുക്കുകയാണ്. അതെ. അപ്പോൾ ആദ്യം യൂണിവേഴ്സിറ്റീസിനെ കോൺടാക്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റീസിനെ ഇന്റർനെറ്റ് ഓർ വാട്ടെവർ. ദാറ്റ്സ് റൈറ്റ്. ദാറ്റ്സ് വാട്ട് വി ഡു. ഏത് ഏരിയയിലാണ് ഇൻട്രസ്റ്റ് എന്ന് കണ്ടാൽ വി ഹാവ് ടൈ അപ്സ് വിത്ത് ഓൾ ദി യൂണിവേഴ്സിറ്റീസ്. നമ്മൾ ആ യൂണിവേഴ്സിറ്റി ഒരു പ്രോസ്പെക്റ്റീവ് സ്റ്റുഡന്റ് നിങ്ങളുടെ ഫ്ലൈ വേൾഡിനെ കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? പ്രോസ്പെക്റ്റീവ് സ്റ്റുഡന്റ് ഫ്ലൈ വേൾഡിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വി വിൽ നീഡ് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ ഫ്രം ദം. എന്ത് ഏരിയയിലാണ് അവർ ഇൻട്രസ്റ്റ്? ഓക്കെ, എന്താണ് ദ ഹോൾ സി വി ആൻഡ് വാട്ട് ദേ വാണ്ട് ടു ബിക്കം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Nurses ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. നേഴ്സസ് ക്യാൻ ബിക്കം എ നേഴ്സ്. That's what, yeah. And so they'll already have some qualification. They will definitely have some qualification and bit of experience. Right. Okay. Mm. So once they contact us, we will look into their CV and see
give them a consultation on how you can get your permanent residency towards the end. On the phone or? Over the phone or in person. So if they're available, if I can meet. Do you interview them here in India? I do. When I come here, I do it here. When I'm in Melbourne, I do it there as well. So somebody who contacts you, you first interview them. Interview them to know. The other, and that's try right. To figure out these chances. What they really want and what are the chances and what is the step-by-step process of reaching there. That's what we do first. എനിക്ക് ഈ പ്രോഗ്രാമിൽ കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏജൻസീസ് വഴി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. പലരും വളരെയധികം പണം അവരിൽ നിന്ന് വാങ്ങുന്നു, എന്നിട്ട് സമയം ആളെ കാണാനില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നം കേരളത്തിൽ വിശേഷിച്ചുമുണ്ട്. അത് ലോക ആസകളുള്ളതാണോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം? ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, വെൻ യു അപ്രോച്ച് സംവൺ, യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്സ്. Registered migration agent, that rule is only for those who are in Australia. Okay. But if you are in India, you don't have to be registered. So there comes the problem. Avadeyana problem. So namak avare trace cheyanayittu oru margo illa. And then you cannot rely on what they tell you. But you don't have your own agency here? Oru sub agent pole no it's me who is doing the consultation. Okay. One of the directors aanu njan ee company-yude. But whenever someone I will give personal service to people. So when they come to me, this is why I want to know what they want to, become. Mm-hmm. If they are nurses, yes, of course, they want to become a nurse. Otherwise, I will ask them what you are really after mm-hmm. and how to reach there. And then you assess their chances. Their chances will be assessed and step-by-step process. And then you advise them to apply to a particular institution. Is that it? I will ask them whatever they want to become. And then I will take their documents mm-hmm. to have a look. നമ്മൾ നമ്മുടെ കമ്പനി തന്നെ ഇതിൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് വാട്ട് എവർ ദേ ഗിവ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ബിക്കോസ് ദാറ്റ് ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. ഓക്കെ, റെക്കഗ്നീഷൻ ഇഷ്യൂസ് ഉണ്ട്. സോ ദേ പൊതുവേ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ റെക്കഗ്നൈസ്ഡ് ആണോ? റെക്കഗ്നീഷൻ ഇസ് നോട്ട് റിയലി ബേസ്ഡ് ഓൺ ദ യൂണിവേഴ്സിറ്റീസ്. ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റഡീസ് ദേ വിൽ ലുക്ക് ഇൻ ടു. ഓക്കെ, ബാച്ചിലേഴ്സ് ആണെങ്കിൽ less than 3 years എനി കൈൻഡ് ഓഫ് ബാച്ചിലേഴ്സ് ഇറ്റ്സ് നോട്ട് റെക്കഗ്നൈസ്ഡ്. Okay, so they will consider it as associate degree. Which means they have to do a full bachelor's degree. They have to do a full bachelor's. So there are a lot of technical things that I will be looking into and before I advise them. Mm-hmm. So there are a lot of things in details, like the devil is in the details. So you will be able to more or less assess what kind of... I will be able to do it. Admission they can get. That's right. And other, you will arrange it. So then we will submit their documents to different universities. Mm. Documents we will say if they say they were working there somewhere, nammal avare call cheyde we will make sure that they were working, because namakkum oru reputation undu, we also have a reputation. So we don't want to provide any forged documents or anything, so we will check everything and then we will provide it to the universities. And then universities, once they accept, they will give a letter of offer. So they are offering them this course. Mm-hmm. And then they will have to accept it, accept the offer. And they will be given a confirmation of enrollment, COE. And once we have the... You will handle that? I will handle it. We will handle everything until they get their permanent residency. So okay. We'll be there for 3 to 5 years. So 3 to 5 years, you have to take care of them. You have to take care of them, because it's a step-by-step process that we have to follow something. Mm. Otherwise, if you miss something somewhere, you may not end up in what you want. So what is the time that will take, say, from once you contact you to actual reaching Australia? It can take up to 3 to 4 months for the whole process to complete. So if it's a professional course, usually intakes are in February and July. And if it's a trade course, they have intakes every 3 months. So how much investment do they have to make at that particular time? Terms of money, again, I have to say, it depends on what course they would like to do. They will have to show... The fees, etc. will come later. Okay. Initially, I'm talking about the processing part. Initially, they will have to pay a portion of the fees.
So the confirmation of enrollment will be given once they pay a portion of the fees. Start, they have to pay you some kind of consultation fee. We do initial assessment. Some people, they come to us when we do the initial assessment, we have to be very honest with them, saying that it is not immediately possible. So we will have to and say also that. So there is no guarantee. There is no 100% guarantee. We will do our best. The reason why there is no 100% guarantee, there are two reasons. First thing is, we are not the decision makers. Yeah. It is the Department of Home Affairs. But there is a Migration Act and there is a policy behind it. So what we do is, we will make an application according to the policy, according to what is written in the Migration Act. It's not department's discretion as well. So they cannot simply say, we cannot grant you the visa. You'll be able to point out the absolutely. Relevant provisions of the right. law. And second thing is, as per the code of conduct, no one can give 100% guarantee. That's written in the code of conduct of migration agents. So anyone gives you 100% guarantee, that's not according to the law. What is the assurance that they have? This is why we assess, we do a couple of assessments. So we do initial assessment, it's free of cost. If it is okay to proceed to the consultation stage, where we will spend 1 to 1.5 hours with them to go through each and every step. Again, it's not the discretion of the department as well. So what we are trying to do there is to match their whatever their eligibility to whatever is the requirement criteria. So for us, we have to make sure that it matches. That's 100% we will do. Does it match with the criteria? If it matches, we will proceed. Different stages, things Correct. Can fail, right? Different stages, so things can fail. If the first stage itself it fails, then there is no issue. You know, you haven't taken any fee from them. The first, but once they start paying you, then is there any way for them to recoup that money? Okay. When they really start the process, that's when the fees will come. Yeah. There are two types of fees. Fees payable to relevant authorities as well as our professional fees. Right. Our professional fees is paid into a trust account. Everything is highly regulated. A trust account is an account regulated by a regulatory authority. Whatever work we have done on their file, that's all we can take from the trust account. Okay. Say after a month, their situation change. So every time it fail aganannu thanne illa, there can be a lot of things that can happen once they start the process. So something happened. Okay, so they cannot proceed anymore. Whatever is sitting in the trust account, the balance is sitting in the trust account, will go to them. Whatever you have already made use of, that is not refundable. So whatever we have made use of, whatever legal work we have done on their file, which is not, that's not refundable. So this whole process takes up to 3 to 4 months, you said? For the student visa. Student visa. Right. And if it is a regular immigrant visa? General skilled migration, it can take up to 1 year. Okay. So for general skilled migration, other alkari skills use cheyidu direct migrate cheyan Australia like permanent item. Adine different steps under, starting from their skills assessment. On the basis of those lists that they publish. Correct. And there is an authority. The Department of Immigration white related alla. They have their own requirements. So when we really look into someone's profile, നമ്മൾ അവർ സ്കിൽസ് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നു നോക്കുക. പിന്നെ അതുപോലെ ഓസ്ട്രേലിയയിൽ 6 സ്റ്റേറ്റ്സ് ഉണ്ട്. സ്റ്റേറ്റ് ക്യാൻ സ്പോൺസർ യു, സ്റ്റേറ്റ് ക്യാൻ ഗിവ് യു, ഇറ്റ്സ് എ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം ബേസിക്കലി. സോ സ്റ്റേറ്റ് ക്യാൻ ഗിവ് ഡിപ്പെൻഡിങ് ഓൺ യുവർ സ്കിൽസ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ അവൈലബിലിറ്റി ഓഫ് ദാറ്റ് ഒക്യുപ്പേഷൻ ദർ. സോ ദെൻ സ്റ്റേറ്റ് ദേ വിൽ ഹാവ് ദർ ഓൺ റിക്വയർമെൻറ്റ്സ് ആൻഡ് ദെൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് റിക്വയർമെൻറ്റ്. സോ ദ ടോട്ടൽ, when we do the initial consultation, we will have to go through each and every authority's requirement, and their skills and their experience will have to match everything. So that's what we do in the initial consultation. Itranal or average etra per indiyil ninnu migrate cheyunnundo Australia? Indian population will cover around 50 to 60%. Above, it's a continuing process. It is a continuous process. A lot of students, they would like to come and study there,
and excel in their career. Okay, avasanamayi endengilum oru karyam immigrant potential immigrants nu sradhikkendathayittu parayanum. Potential immigrants njan main aayittu kaanunnathu students ineyanu, plus 2 allengil bachelors kazhinju nikkunna students nu who are aspiring to study abroad. Australia is a very good place. It's a developed, highly developed country. A lot of research and development happening there. If you want to excel in your career, if you have a particular interest, Australia has a place for you. You come there, you study, Australia will give you a pathway to live there as well. Because ningal Australia il padikkumbom, Australia would like to be benefited from that. So they will have to contribute to the economy. So Australia will give you a pathway to stay there. When you stay there, you can enjoy the lifestyle in Australia. Plenty of opportunities that you can get from there. So anyone who would like to study in Australia, if you want to explore more into what are the education systems available there, I would recommend them to come to Australia and learn more. Thank you very much, Tara. No worries. Thank you. Nice talking to you. Thank you.